ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം കൂടി ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിച്ച് ദൈവകൃപയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് വിനീതമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിനോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ, ആ ക്രൂശിൻ്റെ ചോട്ടിൽ ഏറ്റവും അധികം സമയം ചെലവഴിപ്പാൻ മനസ്സ് വയ്ക്കുകയും ചെയ്തിരിക്കുന്ന മാർച്ച് മാസത്തിലെ പ്രാർത്ഥനകളുടെ അഞ്ചാമത്തെ ദിവസം കർത്താവിൻ്റെ വൻകൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ സ്നേഹമെല്ലാം നമുക്ക് നൽകിത്തരുന്ന ദൈവത്തിൻ്റെ ആ വലിയ ആദരവുകൾക്കായി, അനുഗ്രഹങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ വന്ദനം ചൊല്ലുന്നു. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓരോരോ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തട്ടെ. ഇന്ന് ഏതെല്ലാം കാര്യങ്ങളിൽ ഇടപെടുന്നു, ഏതൊക്കെ വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നു, അതിന്മേൽ ദൈവത്തിൻ്റെ നിരീക്ഷണവും ദൈവത്തിൻ്റെ സഹായവും കർത്താവിൻ്റെ കരവും വ്യാപരിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം സകലവിധ അനുഗ്രഹങ്ങളാലും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ, നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്കായി തിരുവെഴുത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യഹോവ മോശയോട്, നീ ഇതൊരോർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായിച്ചു കളയും എന്ന് കൽപ്പിച്ചു. ദൈവം മോശയെ ഒരു ദൗത്യം പരമേൽപ്പിക്കുകയാണ്. ദൗത്യം ഇതാണ്: ഒരു പ്രത്യേക സംഭവം നീ ഒരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കണം, അത് യോശുവയെ നീ പരമേൽപ്പിക്കണം. ദൈവം അമാലേക്കിൻ്റെ ഓർമ്മ അശേഷ ഭൂമിയുടെ മുഖത്ത് നിന്ന് തുടച്ചു കളയാൻ പോവുകയാണ്, മായിച്ചു കളയും എന്ന് കൽപ്പിച്ചു. സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ നമ്മുടെ ചിന്തയിലേക്ക് കടക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുകയാണ്. ചെങ്കടൽ കയറിയ ജനം ആദ്യത്തെ യുദ്ധം അഭിമുഖീകരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ആദ്യ യുദ്ധം അപ്രതീക്ഷിത നാഴികയിൽ. 17-ാം അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളാണുള്ളത്. ഒന്ന്, വെള്ളമില്ലാതെ വന്നപ്പോൾ ജനം പിറുപിറുക്കുന്നു. മരുഭൂമിയിൽ വെള്ളമില്ലാതെ വരിക എന്ന് പറയുന്നത് ഒരു വലിയ പരിതാപകരമായ സ്ഥിതിയാണ്. അപ്പോൾ ജനം മോശയോട് ചോദിച്ചു, ഞങ്ങൾ എന്തിനവിടെ കൊണ്ടുവന്നേ? ആകപ്പാട് പിറുപിറുത്തു. മോശ എറിയാൻ കല്ലെടുത്തെന്ന് വരെ അവിടെ എഴുതിയിട്ടുണ്ട്. ആവശ്യം വന്നപ്പോൾ അവർ തലമറന്ന് ഇടപെട്ടു. പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടകാലത്ത് നമ്മളെടുക്കുന്ന നയം, നമ്മുടെ തീരുമാനങ്ങൾ ഭയങ്കരമാണ്. ഇവിടെ ഒരു വലിയ സമൂഹം, അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ അവരൊരു തീരുമാനം എടുക്കുക, മോശം എറിഞ്ഞു പോന്നേക്കാന്ന്. അയ്യോ, എന്തോ തീരുമാനമാണെന്ന് ഓർക്കി. എന്നാലും ദൈവം വിശ്വസ്തൻ. ആരെറിയാൻ നോക്കിയാലും, ആര് കൊല്ലാൻ നോക്കിയാലും, ആരില്ലാതാക്കാൻ നോക്കിയാലും വിളിച്ചവൻ വിശ്വസ്തനാണ്. പരിഹാരം ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. ദൈവവിളിയുടെ പുറകിൽ എന്നും ദൈവം ഒരു സംവിധായകനായിട്ടുണ്ട്. ഞാൻ ആ വാക്ക് പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് വിളിച്ചവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ടാകും. എറിയാൻ ആളുകൾ വട്ടം കൂടും. പക്ഷേ അതിൻ്റെ നടുവിലൊക്കെ കരുതുന്ന ദൈവത്തിൻ്റെ കൈ കാണാൻ പറ്റും. അതല്ല നമ്മൾ ചിന്തിക്കുന്നത്, ഒന്നാം ഭാഗമല്ല. മോശ നിമിത്തം മരുഭൂമിയിൽ ജനത്തിന് വെള്ളം കുടിക്കാൻ കിട്ടി. വെള്ളം കുടിച്ച് തൃപ്തരായി ഉന്മേഷഭരിതരായി നിൽക്കുക. നല്ല മിനറൽ വാട്ടർ, പാറ പുണർന്ന് അതിനകത്തുനിന്ന് കിട്ടിയ വെള്ളം കുടിച്ച ഒരു ഉന്മേഷത്തോടെ നിൽക്കുമ്പോൾ, തലപൊക്കി നോക്കുമ്പോൾ അടുത്ത പ്രശ്നം കയറി വരികയാണ്. 8-ാം വാക്യം മുതൽ രഫീദീമിൽ വെച്ച് അമാലേക്യർ യുദ്ധത്തിന് വരുന്നു. ഇങ്ങോട്ട് കയറി വരിക യുദ്ധത്തിന്. ഇസ്രായേലി ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധമുഖം ഉണരുകയാണ്. അടിമത്തത്തിൽ സുദീർഘമായ കാലങ്ങൾ മിസ്രൈമിൽ കടന്നു. അവരടി കൊണ്ടിട്ടുണ്ട്, അവരാർക്കും അടി കൊടുത്തിട്ടില്ല. മിസ്രൈമിലെ ഊഴിയ വിചാരകന്മാർ അവരെ വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട്. മിണ്ടിയിട്ടില്ല തിരിച്ച്. ഇഷ്ടികച്ചൂളയിൽ കഷ്ടപ്പെട്ട് കത്തുന്ന തീക്കകത്ത് പീഡനങ്ങൾ സഹിച്ച് ജീവിതം കഴിച്ചുകൂട്ടിയ ജനം ദൈവം വിളിച്ചിറക്കി മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടർന്ന് ഫറവോൻ്റെ തിരോധാനം കണ്ട് അക്കര കയറി. അല്പദിവസങ്ങൾ പിന്നിട്ടു. പാളയം ഒന്നോ രണ്ടോ സ്ഥലത്തടിച്ചു. അപ്പോഴാദ്യത്തെ യുദ്ധം കാണുകയാണ്. ആദ്യത്തെ യുദ്ധം വടിയും വാളും ആയുധവുമായിട്ട് എതിരടരാൻ വേണ്ടി വന്നിരിക്കുക. ഇസ്രായേൽ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അവരുടെ ആയുധമില്ല, അവരുടെ സജീവമായിരിക്കുന്ന ഒരു സൈന്യമില്ല. ഇവിടെ വെച്ച് ആദ്യമായിട്ടൊരു പ്രശ്നം നേരിടുമ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? വലിയ ബുദ്ധിമുട്ടാണ്. കുടുംബജീവിതം തുടങ്ങിയ ആദ്യത്തെ ഒരു പ്രശ്നം നേരിടുകയാണ്. ആദ്യം ഒരു ചെറിയ പ്രശ്നമുണ്ടായി ജീവിതത്തിലേക്ക് വന്നു. ആദ്യം നമുക്ക് ഒരു പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരുന്നു. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു എതിര് വരുന്നു. ഒരു സ്ഥാപനം തുടങ്ങി, ഒരു ജീവിതം തുടങ്ങി, വിദേശ രാജ്യത്ത് പോയി, അവിടെ ഒരു ജോലിയിൽ പ്രവേശിച്ചു. ആദ്യമായിട്ട് നമ്മൾ നല്ല കുടുംബത്തിൽ ജനിച്ചു. ആരും നമ്മളെ തൊടാനില്ലാതെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ, ഒരു തരി മണ്ണ് പോലും വാരി മേത്തിടാതെ ദൈവത്തിൻ്റെ കൃപയാൽ നല്ല മാതാപിതാക്കളാൽ ജനിച്ചു വളർന്നു. പഠിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ പോയി, പഠിക്കാൻ വേണ്ടി ഇന്ത്യക്ക് വെളിയിൽ പോയി. അവിടെ വെച്ച് ആദ്യത്തെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നു. ഞാൻ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കാം, വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളാണെങ്കിലും ജീവിതത്തിന് വേണ്ടി വളരെ കൊതിക്കുന്ന, ഒരു നന്മ കാണാൻ വേണ്ടി, ഒരു ഉയർച്ച കിട്ടാൻ വേണ്ടി ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സഹോദരിമാരെയും ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുക. പ്രശ്നങ്ങൾ കണ്ടല്ല, പ്രശ്നങ്ങളെ തരണം ചെയ്താൽ നമ്മളും നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇതുവരെ എത്തിയത്. ആയുസിൻ്റെ തുടക്കത്തിൽ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ആദ്യമായിട്ടൊരു പ്രശ്നം നേരിടുക. നാളെ കല്യാണം കഴിക്കുമ്പോൾ, നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത നാളുകളിൽ വിവാഹ ജീവിതം കഴിക്കാനും കുടുംബത്തിലേക്ക് പ്രവേശിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ കണ്ടേക്കാം. ആദ്യമായിട്ടൊരു പ്രശ്നം നേരിടുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യുന്നത്? പഠിക്കാൻ പോയ സ്ഥലത്ത് ഹോസ്റ്റലിൽ ആദ്യമായിട്ടൊരു പ്രശ്നം നേരിടുന്നു. എങ്ങനെ അതിനെ നേരിടുന്നത്, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നത്? ഇതേ കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ. ഇതുവരെ മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ ദൈവം റൂട്ട് മാപ്പ് കൊടുത്തില്ല. ഇന്ന സ്ഥലത്ത് നമ്മളൊരു റോഡ് യാത്രയ്ക്ക് വേണ്ടി പോവുകയാണെങ്കിൽ റോഡ് സർക്കാർ നിയമങ്ങളും വെച്ചിട്ടുണ്ട്, മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ട്. റൂട്ട് മാപ്പിനകത്തൊക്കെ ഇന്നതൊക്കെ കാണും. ഇന്നിടത്ത് വെച്ച് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഇത് കാട്ടിലൂടെയാണ് വാഹനം ഓടുന്നത്, ചിലപ്പോൾ കാട്ട് മൃഗങ്ങൾ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. അപകട മേഖലയാണ്, രാത്രി ഈ റൂട്ടിൽ കൂടെ പോകാൻ പാടില്ല, ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്, ചപ്പാത്താണ് എന്നൊക്കെ എഴുതി വയ്ക്കുന്ന സ്ഥലങ്ങളും സ്ഥാനങ്ങളുമുണ്ട്. കുത്തനെയുള്ള കയറ്റമാണ്, കൊടും വളവാണ്, വലിയ ഇറക്കമാണ് എന്നൊക്കെ കണ്ടിട്ടില്ലേ പ്രത്യേക റോഡുകളിൽ, പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ട്. അതുപോലെ ഇതൊരു യാതൊരുവിധ മുന്നറിയിപ്പുമില്ല. അപ്രതീക്ഷിതമായിട്ട് റെഫീദീമിൽ വെച്ച് വെള്ളം കുടിച്ചിട്ട് പ്രശ്നം തീർന്നല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ തേണ്ടറ വരുന്നു യുദ്ധം പ്രശ്നം. അങ്ങനെ നിൽക്കുക, എന്തോ ചെയ്യാൻ, ആരോട് ചോദിക്കണം? നേരിട്ടേ പറ്റൂ. ഒളിച്ചോട്ടം പറ്റില്ല, പിറുപിറുപ്പ് പറ്റില്ല, നേരിട്ടേ പറ്റൂ. ഞാൻ നിങ്ങളെ ആദ്യത്തെ ഉപദേശം തരട്ടെ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടാം, ജീവിതത്തിൽ കഷ്ടങ്ങൾ നേരിടാം, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ നേരിടാം, അഭിമുഖീകരിച്ചേ പറ്റൂ. വേറെ വഴിയില്ല, ഒളിച്ചോട്ടമില്ല, അഭിമുഖീകരിച്ചേ പറ്റൂ. എങ്ങനെയാണ് കഷ്ടകാലത്ത് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനം? മോശ എന്ത് ചെയ്തു? മോശ യോശുവെ വിളിച്ചിട്ട് പറഞ്ഞു, നീ താഴ്വരയിൽ പോയി യുദ്ധം ചെയ്യണം. ഞാൻ ഈ കുന്നിൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതി. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്കർ ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവരൊരു കല്ലെടുത്ത് വെച്ചു, അവൻ അതിന്മേലിരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്നതിൻ്റെ കൈ താങ്ങി. അങ്ങനെ അവൻ്റെ കൈ സൂര്യൻ അസ്തമിക്കു വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവൻ്റെ ജനത്തെയും വാളിൻ്റെ വായ്ത്തറയാൽ തോൽപ്പിച്ചു. അപ്പോഴാണ് പറയുന്നത്, ഇത് നീ ഒരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കണം. ഇവിടെ ഞാൻ ഒത്തിരി സ്തോത്രം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയുക. ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം പറഞ്ഞതല്ല വടിയെടുത്ത് കുന്നിൻ്റെ മുകളിൽ പോടാന്ന്. തന്നെത്താനൊരു തീരുമാനമെടുക്കുക. എന്താ തീരുമാനം? ഇതിനു മുമ്പ് ഒന്നും നമ്മൾ ഫേസ് ചെയ്യാത്തൊരു വിഷയം, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു വിഷയം മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് മോശയുടെ മനസ്സിനകത്തൊരു തോന്നൽ വരികയാണ്. മണ്ടൻ തോന്നലായിരിക്കാം. യുദ്ധം നടക്കുന്ന സമയത്ത് വടിയും പിടിച്ച് ആളുകൾ ബുദ്ധിമാന്മാരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇയാൾക്ക് യുദ്ധത്തിൽ പോകാതിരിക്കാൻ വേണ്ടി പേടിച്ച് ഇയാൾ കണ്ടുപിടിച്ച മാർഗമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ചിലർ പറയത്തില്ല, അറിയത്തില്ലേ? പറവൻ തന്നെ പണ്ട് പറഞ്ഞില്ലേ, ഇവരെ ഉത്സവം ആചരിക്കാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചിലർ കൂടെ കൂടെ ഉപസിക്കുമ്പോൾ പറയും കള്ളത്തരം സ്തോത്രം എന്ന് പറഞ്ഞേക്കാം. അതിന് വീടിനകത്തും ബെഡ്റൂമിനകത്തൊക്കെ ഇത് കേട്ടേക്കാം. സ്തോത്രം. ഇതൊക്കെ കേൾക്കുന്നവർ കണ്ടേക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കാം, ഇവിടെ മോശ ഒരു തീരുമാനമെടുക്കുക. ഞാൻ പറയുന്നു സ്തോത്രം, വെട്ടാനും കുത്താനും ഒക്കെ ആളുണ്ടെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഒരാളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആദ്യത്തെ യുദ്ധത്തിൽ തന്നെ തീർന്നേനെ, ആദ്യത്തെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേനെ. ദൈവം അത് അനുവദിച്ചില്ല. അനുവദിക്കാതിരുന്നതിൻ്റെ കാരണം ഇതാണ്, ഒരു മനുഷ്യനൊരു തീരുമാനമെടുക്കുന്നു. എന്താ തീരുമാനം? ഞാൻ കുന്നിൻ്റെ മോളിൽ കയറാം, എന്നിട്ട് ഒളിച്ചിരിക്കാനല്ല, അവിടെ ചുരുണ്ടുകൂടി കിടക്കാനല്ല, ഞാൻ ദൈവത്തിൻ്റെ വടിയുമെടുത്ത് കുന്നിൻ്റെ മോളിൽ കയറി കൈ ഉയർത്തി നിൽക്കാം. യോശുവ യുദ്ധം ചെയ്യ്. സ്തോത്രം ചെയ്യുന്നു, മോളിൽ കൈ ഉയർത്തി നിൽക്കാം. മോശ തീരുമാനിച്ചു. കൈ ഉയർത്തി നിൽക്കാമെന്ന് പറയുന്ന അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ. സ്തോത്രം, നല്ല ഉച്ചവെയിലത്തൊരു ദിവസം മുഴുവൻ കൈ താഴാതെ. അപ്പോഴത്തേക്കും രണ്ടു പേര് വന്നു, അപ്പുറം ഇപ്പുറം നിന്നു. മോശ സ്തോത്രം കൈതാത്തിയില്ല. നിന്ന് കാല് കഴിച്ചപ്പോൾ ഒരു കല്ലെടുത്ത് വെച്ച് അതിനകത്ത് ഇരുന്നു, അപ്പോഴും കൈതാത്തിയില്ല. ഞാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പറയുന്നു, കൈതാത്തരുത്. എത്ര തളർന്നാലും താഴ്വരയിൽ യുദ്ധമുണ്ട്. നിന്റെ സന്തതി താഴെ പോരാടുമ്പോൾ അപ്പൻ കൈ ഉയർത്തി നിൽക്കാനുണ്ടോ? അമ്മ കൈ ഉയർത്തി നിൽക്കാനുണ്ടോ? എന്താ അത് വെളിപ്പെടുത്തുന്നത്? ദൈവസന്നിധിയിലെ ദൃഢമായ തീരുമാനമാണ്. അത് പ്രാർത്ഥനയ്ക്ക് നിഴലാണോ അല്ലേ ഒന്നും എനിക്കറിയില്ല. സ്തോത്രം, അവിടെ കൈ ഉയർത്തി നിൽക്കുക, ഒരു തീരുമാനമെടുക്കുക. യുദ്ധം ജയിക്കാതെ, അമ്മാലേക്കൻ ഇല്ലാതാകാതെ ഞാൻ ഈ കരം താത്തിയിടില്ല. അതൊരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, എത്ര ദിവസം കഴിഞ്ഞാലും. ഉടരബാ ശന്തനാദിയാര, യേശുവിൻ്റെ നാമത്തിൽ ചിലരോട് പറയുന്നു, നിന്റെ തീരുമാനത്തിന് വിലയുണ്ട്. നീ സ്തോത്രം ഉഴപ്പിത്തല്ലി നടക്കരുത്, തലകുനിച്ച് നടക്കരുത്, മനുഷ്യനിൽ ആശ്രയിച്ച് നടക്കരുത്. നീ തീരുമാനിക്കണം, ദൈവമേ ഇതിലൊരു ജയമുണ്ടാകണം, ഇതിലൊരു മാറ്റമുണ്ടാകണം. തൻ്റെ ചെറുപ്പക്കാരനായ സ്തോത്രം ഭൃത്യനെ, തൻ്റെ സഹപ്രവർത്തകനെ താഴ്വരയിലേക്ക് യുദ്ധത്തിന് പറഞ്ഞ് അയച്ചിട്ട് ഒന്നും അറിയാത്തവരെ പോലെ, യോനയെപ്പോലെ ഉറങ്ങുകയല്ല, മറിച്ച് കൈ ഉയർത്തി നിൽക്കുക. വടിയും പിടിച്ച് കൈ ഉയർത്തി നിൽക്കാൻ പാടാ മക്കളെ, പക്ഷെ ഇച്ചിരി സഹിച്ചാൽ, ഇച്ചിരി പിടിച്ചു നിന്നാൽ, ആ കരം ഉയർന്നിരുന്നാൽ, ആ വടി താഴാതിരുന്നാൽ, അത് ആകാശത്തിൻ്റെ നേരെ നീട്ടി നിന്നാൽ, അത് കുന്നിൻ്റെ മുകളിൽ ഉയർന്നിരുന്നാൽ, നിന്റെ കരം ജയക്കൊടി ഉയർത്താൻ വേണ്ടി ഉയർന്നിരുന്നാൽ, ആ വടിയുടെ അറ്റത്തൊരു കൊടി കെട്ടാൻ ദൈവം ഒരവസരം തരും. ദൈവം ഒരവസരം തരും. പ്രതിസന്ധികളുടെ നടുവിലെ തീരുമാനം കണ്ടോ? യുക്തിപരമായ, ബുദ്ധിപരമായ തീരുമാനം. കൈ ഉയർത്തി നിന്നു. ഒരു ദിവസം മുഴുവൻ സൂര്യൻ അസ്തമിക്കുന്നവരെ കൈ ഉയർത്തി നിന്നു. ആ മനുഷ്യൻ തളർന്നു കാണും, തളർന്നു കാണും, തകർന്നു കാണും, നെഞ്ചും കൂട് പറഞ്ഞു കാണും. ഒന്ന് കൈ ഉയർത്തി നിന്നു നോക്കുക, മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു നോക്കുക, അന്നേരം അറിയാം. ആരാധനയ്ക്ക് യോഗത്തിനൊക്കെ ഞാനൊരു പാസ്റ്ററല്ലേ, ഒരു 10 സെക്കൻഡ് കൈ ഉയർത്തി നിൽക്കാൻ പറഞ്ഞു, എവിടെ സ്തോത്രം നടക്കുകയില്ല. ഇവിടെ ഒരു തീരുമാനമാണ്, ഞങ്ങൾക്ക് ജയിക്കണം, ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. യോശുവെ വിട്ടു, മോശ കൈ ഉയർത്തി നിന്നു. ഞാനത് ജോയിൻ ചെയ്ത് പറഞ്ഞ് അവസാനിക്കാം. താഴ്വര യോശുവ ജയിച്ചതിൻ്റെ രഹസ്യം പുറകിലൊരുത്തൻ കൈ ഉയർത്തി നിൽക്കാനുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ യോശുവെ ആരാ? നിങ്ങളുടെ മോനായിരിക്കും, നിങ്ങളുടെ മോളായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ ദൈവം വീട്ടിലിരുത്തി എല്ലാവരും ശ്രദ്ധിച്ചു. അമ്മമാർ, ഭാര്യമാർ, പ്രിയപ്പെട്ടവരെ കാണും. നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ വളരെ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി വളരെ കഷ്ടപ്പെടുമായിരിക്കും. എന്തോ ചെയ്യണം? അദ്ദേഹം അധ്വാനിക്കുമ്പോൾ നിങ്ങൾ കരമുയർത്തി നിൽക്കണം. ഇന്ന് കുഞ്ഞ് പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ കരമുയർത്തി നിൽക്കണം. അന്ന് വേറെ ഒന്നിനും ഉടുത്തൊരുങ്ങി വേറൊരു പരിപാടിക്കും പോകരുത്. അന്ന് ചന്തയിൽ പോകരുത്, അന്ന് വേറൊരു പരിപാടിക്കും പോകരുത്. ലീവ് എടുത്ത് കൈ ഉയർത്തി നിൽക്കണം. ജയം തരൂന്ന് ദൈവം തമ്പുരാനെ പോലും ഞാനൊരു വാക്ക് പറയുക അങ്ങ് ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ? തമ്പുരാൻ പറഞ്ഞിട്ടല്ല ഇത് ചെയ്യുന്നത്, ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടുമല്ല. ദൈവം പറഞ്ഞു, കൊള്ളാം, ഇതൊരു പുസ്തകത്തിലെഴുതി സൂക്ഷിക്കേണ്ട സംഭവമാണ്. നോക്കിയേ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും അങ്ങനെ പുസ്തകത്തിലെഴുതി ചരിത്രത്തിലെഴുതുക എന്നൊക്കെ പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ? അതെപ്പോഴാണ് ചെയ്യേണ്ടത്? വലിയ കാര്യങ്ങൾ, ചരിത്രപ്രസിദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് അത് പുസ്തകത്തിലെഴുതി സൂക്ഷിക്കാൻ പറയുന്നത്. ഒരു പുസ്തകമാക്കണം എന്ന് പറയുന്നത് എപ്പോഴാണ്? ചുമ്മാ കർത്താവ് എനിക്ക് നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു, കഴിഞ്ഞ ആഴ്ച നല്ലവനായിരുന്നു, അടുത്ത ആഴ്ച നല്ലവനാകാൻ പ്രാർത്ഥിക്കാൻ എല്ലാ ആഴ്ചയും പറയുന്നവൻ്റെ സാക്ഷ്യം പുസ്തകത്തിലാക്കാൻ പറയുമോ? ഇല്ല. ആർക്കും കിട്ടാത്ത, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത, നീ ചിലപ്പോൾ സംഭവിക്കാൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റാത്തൊരു സംഭവം നടന്നു. അത് മോശയോട് ദൈവം പറഞ്ഞു, ഇതൊരു പുസ്തകം എഴുതണേ, ഈ സംഭവം ഒരു പുസ്തകം. അയ്യോ, ദൈവത്തിൻ്റെ കൃപയോട് ദൂത് പറഞ്ഞ് അവസാനിക്കാം. നീ മെനക്കെട്ടാൽ ഒരു പുസ്തകം പുസ്തകമെഴുതാനുള്ള ചരിത്രം എൻ്റെ ദൈവം നിനക്ക് തരും. പ്രൈസ് ദ ലോർഡ്. പരാജയത്തിൻ്റെ ചരിത്രമല്ല, നിൻ്റെ കുടുംബ ചരിത്രം മാറും, നിൻ്റെ ജീവിതയാത്രയുടെ ചരിത്രം മാറും. നിൻ്റെ സമരമുഖത്ത് പരാജയങ്ങളുടെ, നീ കഷ്ടപ്പെട്ടവളാ, ദുഃഖം സഹിച്ചവനാ, വേദനപ്പെട്ടവനാ, തോൽവി മുൻപി കണ്ടവനാ, കല്ലേറ് കൊണ്ടാൻ തീരുമാനിച്ചവനാ, മറ്റുള്ളവർ വളഞ്ഞതാ, എല്ലാവരും കുറ്റം പറഞ്ഞതാ. പക്ഷേ മോശേ, ഞാനൊരു ദൂത് പറയുന്നു. എന്താ ദൂത്? ഇത് നീ ഒരു പുസ്തകമാക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ കഥ, നിന്റെ ചരിത്രം, നിന്റെ ധീര തീരുമാനം ഒരു പുസ്തകം എഴുതാൻ ദൈവം അവസരം തരുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. വിശ്വസിച്ചു. ഞാനിത് കയറിയിരുന്ന് ചുമ്മാ പൊങ്ങച്ചടിക്കുന്നതല്ല. എൻ്റെ ഉള്ളത്തിൻ്റെ ഉള്ളിലത്തെ ഇപ്പം ഈ പറഞ്ഞ വാക്കൊക്കെ ഇപ്പം ദൈവം എൻ്റെ മുമ്പിലിട്ട് തന്ന. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിക്കുക. പ്രശ്നമുണ്ട്, പ്രതികൂലമുണ്ട്, എതിരുണ്ട്, എതിരാളിയുണ്ട്, എറിയാൻ ആളുണ്ട്, നിന്നെ വീഴ്ത്താൻ ശത്രുവുണ്ട്. പക്ഷേ ചരിത്രം തീരുമ്പോൾ ഒരു പുസ്തകം എഴുതാനുള്ള വക, നിൻ്റെ പിള്ളേരെ അനുഗ്രഹിച്ച് നല്ല രാജ്യങ്ങളിലെത്തിച്ച്, നിൻ്റെ കുടുംബം അനുഗ്രഹിച്ച്, എത്തേണ്ട സ്ഥലത്തെത്തിച്ച്, ജീവിക്കാൻ സമ്മതിക്കാത്ത എതിര് കയറി വന്ന ശത്രുവിൻ്റെ നടുവിൽ നിനക്കൊരു പുസ്തകം എഴുതാനുള്ള വക ദൈവം തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയുക. ഇന്ന് ഈ ദൂത് ആരാ മുറുകെ പിടിക്കാൻ പോകുന്നത്? സ്തോത്രം ചെയ്യുന്നു. ആരും അറിയാതൊരു വാൽനക്ഷത്രം പൊട്ടി വീണതുപോലെ 19 കൊല്ലം ഇവിടെ ജീവിച്ച് പോകുകയല്ല. നീ ഒരു പുസ്തകം എഴുതിയിട്ടേ പോകുള്ളൂ, നീ നിൻ്റെ ചരിത്രം എഴുതിയിട്ടേ പോകുള്ളൂ. അത് ദൈവത്തിന് മഹത്വവും അടുത്ത തലമുറയ്ക്ക് സ്തോത്രത്തിന് വകയാകും. കേക്ക്, നീ ഒരു തീരുമാനമെടുക്ക്. കൈ താത്തിയിടാന്നല്ല, ഇല്ല, കൈ താത്തില്ല, ഈ വടി താത്തി വെക്കില്ല. എൻ്റെ മക്കൾ ജയിക്കണം, എൻ്റെ കുടുംബം ജയിക്കണം, എൻ്റെ വിഷയം പരിഹരിക്കപ്പെടണം, എൻ്റെ കൂടെയുള്ളവർ ജയാളിയാകണം. തലകുനിക്കരുത്, തോക്കരുത്. എത്ര വട്ടം ദുഷ്ടൻ തോൽപ്പിക്കാൻ നോക്കിയാലും നിൻ്റെ യുദ്ധം തീർന്നിട്ടില്ല, റിസൾട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് വിശ്വസിച്ച് കൈ ഉയർത്തിക്കോ, ദൈവം മറുപടി തരും. പുസ്തകത്തിൽ എഴുതാനുള്ള വക. ഹല്ലേലൂയ. ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തൃപ്തിയാകുന്നു. ഒരു പുസ്തകം എഴുതാനുള്ള ചരിത്രം ദൈവം നിനക്ക് തരും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, റിസ്ക് എടുക്കാൻ ആര് തയ്യാറാകുന്നു? ആത്മീകമായിട്ട് തോക്കാൻ മനസ്സില്ലാതെ ദൈവകൃപ ഏറ്റെടുത്ത് പരിശുദ്ധാത്മ നിയോഗപ്രകാരം കുന്നിൻ്റെ മോളിൽ കയറി കൈ ഉയർത്തിയ മോശയെപ്പോലെ സ്വന്തം വീട്ടിൽ ജയം വരുവോളം ചില തീരുമാനമെടുക്കാൻ ആര് തയ്യാറാകുന്നു? അവരെ കൊണ്ട് ദൈവം പുസ്തകമെഴുതിപ്പിക്കും, പുസ്തകമെഴുതിപ്പിക്കും. കർത്താവ് ഇത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. അനുഭവങ്ങളുടെ ഗ്രന്ഥങ്ങൾ പുറത്തു വരട്ടെ. ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പുറത്തു വരട്ടെ. അനുഭവങ്ങളുടെ ഗ്രന്ഥങ്ങൾ പുറത്തു വരട്ടെ. തോൽവിയുടെ ചരിത്രമല്ല, തലകുനിച്ചതിൻ്റെ ചരിത്രമല്ല, ശത്രു ചവിട്ടി ഒതുക്കിയതിൻ്റെ ചരിത്രമല്ല, ജയിക്കാൻ നിവൃത്തിയില്ലാതെ ജീവിതത്തിൻ്റെ ആദ്യത്തെ കാലങ്ങളിൽ, ആത്മീക യാത്രയുടെ തുടക്കകാലത്ത്, ഓ ഹല്ലേലൂയ, എൻ്റെ ദൈവം എനിക്ക് ജയം തരാനെടുത്ത തീരുമാനങ്ങളുടെ വെളിച്ചത്തിൽ സംഭവിച്ച വിജയ കഥകൾ പുസ്തകങ്ങളായി പുറത്തു വരുമാറ് ദൈവം അനുഗ്രഹിക്കും. ഞാനത് വിശ്വസിക്കുന്നു. കർത്താവ് കൂടെ ഇരിക്കും, മഹത്വമെടുക്കും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുന്നത് കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ.